അപ്പം നിങ്ങൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറഞ്ഞ പോലെ പ്ലീസ് വിത്ത് ലൈക്ക് ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വയ്ക്കരുത് മരക്കരുത് അവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് വലിക്ക് കിടക്കാം ഞാനിവിടെ ഫസ്റ്റ് മോയിച്ചറൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ന്യൂട്രിഡോമിൻ്റെ ആണ് ഇത് ഭയങ്കര ഡീപ്പ് ഹൈഡ്രേറ്റിംഗ് മോയിസ്ചറൈസർ ആണ് സ്പെഷ്യലി ഞാൻ പറയുകയാണെങ്കിൽ ഇത് കൂടുതലും സൂറ്റബിൾ അവർ നോർമൽ ടു ഡ്രൈ സ്കിൻ നമ്മൾ ഓയിലി സ്കിൻകാർക്ക് ഭയങ്കര ഡീപ്ലി ഹൈഡ്രേറ്റിംഗ് ബട്ട് ഇപ്പോൾ തണുപ്പുള്ള സമയത്തുണ്ടല്ലോ ഞാനിപ്പോൾ നേരത്തെ കണ്ടില്ല ഒരു ഡ്രോപ്പ് എടുത്തു ബട്ട് അത് മതിയായില്ല അപ്പോൾ ഞാൻ ഒരു ഡ്രോപ്പും കൂടി എടുത്തതാണ് അപ്പോൾ ഇത് കൂടുതലും ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നത് നോർമൽ ടു ഡ്രൈ സ്കിൻകാർക്കാണ് ഇത് വെറും വെറുമൊരു മോയിസ്ചറൈസർ അല്ല കേട്ടോ വേറെയും ബെനിഫിറ്റ്സുള്ള ആണ് ഞാൻ നേരത്തെ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പ്രൈമറായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലാക്ക് മേഡ് എ ബ്ലോ പെർഫെക്റ്റ് പ്രൈമർ ഞാൻ കുറച്ചധികം ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് പോഴ്സൊക്കെ ഒന്ന് ബ്ലർ ചെയ്യാനായിട്ട് ഒരു ബ്ലറിങ് ആണ് ഈ പ്രൈമർ തരുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു ടിൻ്റ് ഉള്ള കാരണം ഒരു ഇമ്മീഡിയറ്റ് ഒരു ബ്രൈറ്റനിങ് പാളിറ്റിയാണ് ബട്ട് ഫൗണ്ടേഷൻ ഇടുമ്പോൾ അത് പോയിക്കോളും പിന്നെ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന കൺസീലർ ഇത് ഞാൻ ബേസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഐ ഷാഡോ ഇടനാക്കാൻ മുന്നേ ഇവിടെ യൂസ് ചെയ്യുന്നത് പാക്കിൻ്റെ ടേക്ക് അവർ കൺസീലറാണ് ആൻഡ് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ കൺസീലർ യൂസ് ചെയ്യുന്നത് ആൻഡ് നന്നായി ബ്ലെൻഡ് ആവുന്നുണ്ട് കേട്ടോ ആൻഡ് ഈ ഒരു ഷെയ്ഡ് ഞാൻ ആക്ച്വലി ഞാൻ വിചാരിച്ചു എൻ്റെ ഫേസിന് ലൈറ്റാവുമെന്ന് ബട്ട് എനിക്കിപ്പോൾ ഫേസിന്ന് ടാൻ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് എൻ്റെ ഇപ്പോൾ കുറച്ച് ലൈറ്റർ ആയിട്ടാണ് ഇരിക്കുന്നത് എൻ്റെ ഫേസിലത്തെ സ്കിന്ന് അപ്പോൾ ഇത് ആക്ച്വലി എൻ്റെ ഒരു എന്താ പറയുക എനിക്ക് പെർഫെക്റ്റ് കൺസീലറാണ് ഹൈലൈറ്റിങ് കൺസീലറാണ് എനിക്കൊരു പെർഫെക്റ്റ് ഞാനിത് ഹൈലൈറ്റിങ്ങിനായിട്ടാണ് വാങ്ങിച്ചത് ബട്ട് ഇത് എനിക്ക് ആക്ച്വലി എൻ്റെ സ്കിന്നിൻ്റെ കളർ തന്നെയാണ് ബട്ട് എനിവേ ഞാൻ അത് യൂസ് ചെയ്തത് ഇവിടെ യൂസ് ചെയ്യുന്ന ഷാഡോ പാലറ്റ് എന്നിട്ട് റൂട്ട് കോസ്മെറ്റിക്സിൻ്റെ ടോക്കിയോ പാലറ്റ് ആണ് ഇതിൽ നല്ല വെർസിറ്റൈൽ ഒക്കെ ഉണ്ട് കേട്ടോ എന്താ പറയുക ബ്രൗൺസ് ഉണ്ട് ഒരു മൂന്നാല് ബ്രൗൺസ് തന്നെയുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ക്രീസിൻ്റെ മേലെ യൂസ് ചെയ്യുന്നത് കുറച്ചൊരു യെല്ലോ ടെൻറ്റുള്ള ബ്രൗൺ ആണ് ഈ ഒരു യെല്ലോയിഷ് ടോൺ ഉണ്ട് പിന്നെ ക്രീസില് ഉപയോഗിക്കുന്നത് കുറച്ചും കൂടിയും അതിൻ്റെ തന്നെ ഒരു ഡാക്ക് ഷെയ്ഡ് ആ പാലറ്റിൽ തന്നെ ഉണ്ടായിരുന്നു ആ ആണ് ക്രീസിൽ യൂസ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ തൊട്ട് താഴെ അതായത് നമ്മുടെ ഔട്ടർ കോർണറിൽ ഒരു ഡാർക്ക് ബ്രൗൺ ഉണ്ട് അതാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഞാനിവിടെ കുറച്ച് ഷിമ്മറി ഒക്കെ ആയിട്ടാണ് ഞാൻ ഈ ലുക്ക് പ്ലാൻ ചെയ്തേക്കുന്നത് അത് കാരണം അതിലത്തെ കുറച്ചൊരു ഒരു ഷിമറി ഷെയ്ഡ് ഒരുപാട് ഷിമേഴ്സ് അല്ല ഒരു ഫ്രോസ്റ്റി കൈൻഡ് ഓഫ് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത് ഒരു ബ്രോൺസ് കളറിൽ രണ്ട് ഷെയ്ഡുണ്ട് അത് രണ്ടും ഞാൻ യൂസ് മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യണത് അപ്പോൾ ലിഡിൻ്റെ ഐ ലിഡിൻ്റെ നടുക്കിലത്തെ ഭാഗത്താണ് അത് യൂസ് ചെയ്യേണ്ടി പിന്നെ അതിലത്തെ ഒരു ലൈറ്റർ ഷെയ്ഡ് ഈ ബ്രോൺസിൽ തന്നെ ഒരു ലൈറ്റർ ഷെയ്ഡാണ് ഞാൻ ഇന്നർ കോർണേഴ്സിൽ നമ്മുടെ ഇന്നർ കോർണേഴ്സ് നന്നായി ഇങ്ങനെ ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കാനായിട്ട് നമ്മളെപ്പോഴും ലൈറ്റർ ഷെയ്ഡ് നമ്മൾ ഇന്നർ കോർണേഴ്സിൽ യൂസ് ചെയ്യുന്നത് ബട്ട് ഓരോ ഐ ഷേഡോനും ഓരോ ഇതാണ് കേട്ടോ ചിലപ്പോൾ നമ്മൾ ഡാർക്കർ ഷെയ്ഡാവും ഇന്നർ കോർണേഴ്സില് ബട്ട് ഈ ഒരു ലുക്കിന് ലൈറ്റർ ഷെയ്ഡാണ് കണ്ണ് കുറച്ച് ബ്രൈറ്റൻഡ് ബ്രൈറ്റൻഡായിട്ടിരിക്കണം എന്ന് എനിക്ക് തോന്നി എന്നിട്ടും എനിക്ക് ഈ ബ്രൈറ്റ്നെസ് ഈ കണ്ണിൻ്റെ ഉള്ളിലത്തെ ഹൈലൈറ്റിംഗ് പോരാന്ന് പോരാ എന്ന് തോന്നിയപ്പോൾ ഞാൻ റൂട്ട് കോസ്മെറ്റിക്സിൻ്റെ എൻ്റെ ഐ തിങ്ക് റൂഡ് ഞാൻ തോന്നുന്നു യുണൈറ്റഡ് കളേഴ്സ് ഓഫ് ഗ്ലിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാലറ്റ് ഉണ്ട് അതിലത്തെ ഷിമറി ഇത് ശരിക്കും ഷിമേഴ്സ് ആണ് ലൈക്ക് ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് ആണ് ഇത് ഷിമർ എന്ന് ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് ആണ് ഈ പാലറ്റ് കണ്ടില്ലേ അതിൽ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് ഗോൾഡനിൽ തന്നെ രണ്ട് ഷെയ്ഡ് ഉണ്ട് അപ്പോൾ ഞാൻ അതിലത്തെ ഒരു ബ്രോൺസി ഷെയ്ഡ് മിക്സ് ചെയ്തു പിന്നെ ഉള്ളിലത്തെ ഭാഗത്ത് അതായത് ഇന്നർ കോർണേഴ്സിൽ പോകുമ്പോൾ കുറച്ചും കൂടി ലൈറ്റ് ഔട്ടർ കോർണേഴ്സിൽ പോകുമ്പോൾ ഒരു ബ്രോൺസി ഷെയ്ഡ് എല്ലാം കൂടിയിട്ട് ഞാൻ എല്ലാം മിക്സ് ചെയ്തിട്ട് ലൈക്ക് ഓരോ ഭാഗത്ത് ഓരോ ഭാഗത്ത് അപ്ലൈ ചെയ്തിട്ട് അത് രണ്ടും കൂടി ജോയിൻ ആവുന്ന ഇടയിൽ സ്ഥലത്ത് ഞാൻ നന്നായി ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആ ക്ലീൻ ലൈൻസ് ഇങ്ങനെ കാണട്ടോ അത് വൃത്തി കേടാകും അത് കാരണം ഇങ്ങനത്തെ യൂസ് ചെയ്യുമ്പോൾ ബ്ലെൻഡ് ചെയ്യാൻ കുറച്ച് സമയത്ത് ബ്ലെൻഡ് ചെയ്തേ പറ്റൂ പിന്നെ ഇന്നകോണേഴ്സിൽ ഞാൻ നേരത്തെ യൂസ് ചെയ്ത ഞാൻ പറഞ്ഞില്ലേ ഒരു ഋഷിമറി ഷെയ്ഡാണ് ഞാൻ ഇന്ന കോണേഴ്സിൽ യൂസ് ചെയ്ത് ഞാൻ ഇന്ന് ലാഷ് ഫോൾസ് ഐ ലാഷസ് യൂസ് ചെയ്യുന്നില്ല ബിക്കോസ് എനിക്ക് എൻ്റെ കണ്ണിന് ഫോൾസ് ഐ ലാഷസ് യൂസ് ചെയ്യുമ്പോൾ ഒരു വേറൊരു ലുക്കാണ് അപ്പോൾ എനിക്ക് എപ്പോഴും മസ്കാര എനിക്ക് ലാഷസ് കുറച്ച് ലെങ്ത് ഉണ്ട് അപ്പോൾ ഞാൻ മസ്കാര തന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ എനിക്ക് ലാഷസ് വാങ്ങിക്കുമ്പം ഭയങ്കര ഉള്ള ലാഷസ് അതെൻ്റെ ലിപ്പില്ല പിന്നെ ഞാനിവിടെ നമ്മുടെ ഡാർക്ക് സർക്കിൾസിനെ കുറച്ചൊന്ന് മ്യൂട്ട് ഡൗൺ ചെയ്യാനായിട്ട് ഞാനിവിടെ ഓറഞ്ച് കളർ കൺസീലറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ എൻ്റെ മൂക്കിൻ്റെ നാൾ ഇവിടെ ഇങ്ങനെ ഒരു മാർക്ക് എനിക്കിങ്ങനെ വന്നു എവിടെയും ഇങ്ങനെ ഇടിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ആ ഭാഗത്തും കൂടി അപ്ലൈ ചെയ്ത് പൊതുവേ ഞാൻ ഇടാറില്ല നിങ്ങൾ വീഡിയോലും കണ്ടിട്ടുണ്ടാവില്ല ബട്ട് ഇപ്രാവശ്യം എനിക്കത് ഇടേണ്ടി വന്നു ആൻഡ് ഫൗണ്ടേഷൻ നല്ല സ്മൂതായിട്ട് ബ്ലെൻഡ് ആവാനായിട്ട് ഞാനൊരു ബേസ് ഇവിടെ യൂസ് ചെയ്യുകയാണ് ഇത് വെറ്റൻ വൈൽഡിൻ്റെ ഒരു പ്രൈമോ ബേസാണ് കേട്ടോ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ഇത് ആക്ച്വലി എനിക്ക് ടാനുള്ള സമയത്ത് ആയിരുന്നു ഈ ഷെയ്ഡ് ബട്ട് എൻ്റെ ടാനിൽ പോയപ്പോൾ ഈ ഷെയ്ഡ് ഭയങ്കര ഡാർക്കായി അപ്പോൾ ഞാൻ ഹൂഡ ബ്യൂട്ടിയുടെ ഒരു ഷെയ്ഡ് യൂസ് ചെയ്തു അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്തു അപ്പോഴും ഡാർക്കായിട്ടാണ് വന്നത് ബട്ട് ഇറ്റ്സ് ഓക്കെ എനിക്കിങ്ങനെ ഭയങ്കര ലൈറ്റായിട്ട് കിടക്കണേക്കാഷ്ടം എനിക്ക് ഇത്തിരി എന്താ പറയുക ഇത് രണ്ടും കൂടി ബ്ലെൻഡ് ആകുമ്പോൾ കുഴപ്പമില്ല കേട്ടോ അങ്ങനെ വൃത്തികേടില്ല ആൻഡ് ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തെന്താണെന്ന് വെച്ചാൽ ഹൂഡ ബ്യൂട്ടി ഫൗണ്ടേഷൻ ഹൂര ബ്യൂട്ടി ഫൗണ്ടേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് വേഗം സെറ്റ് ആവും വേഗം ബ്ലെൻഡ് ചെയ്യാൻ നോക്കണം ആൻഡ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ നമ്മൾ തണുപ്പായപ്പോൾ ഈ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യാൻ ഭയങ്കര പാടാണ് കുറച്ചും കൂടി നമുക്ക് ഒരു ഓയിൽ ബേസ്ഡ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് വേണം കംപ്ലീറ്റ് ആയിട്ട് ബ്ലെൻഡ് ആവാൻ അപ്പോൾ ഞാൻ ഞാനതിലത്തെ ഈ വെറ്റൻ സീറം ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇത് ഫുൾ ബ്ലെൻഡ് ചെയ്ത് കേട്ടോ അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്യണം പിന്നെ ഞാൻ നേരത്തെ യൂസ് ചെയ്ത ബ്രൗൺ ആണ് ലോവർ ലാഷ് ലൈനിലും അപ്പോൾ ഞാൻ ഫുൾ ഫേസ് മേക്കപ്പ് ചെയ്തിട്ടാണ് ലോവർ ലാഷ് ലൈൻ ചെയ്യാറ് അങ്ങനെയാണ് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ ഷാഡോ ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് കാജൽ അപ്ലൈ ചെയ്യാം കാജിൽ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ഒസം കാജലാണ് കേട്ടോ മിലാനിയുടെ സ്റ്റേ പുട്ട് കാജൽ ഇത് ഷാർപ്പൺ ചെയ്യേണ്ടി വരും ബട്ട് ഭയങ്കര ക്രീമി ബട്ട് സെറ്റിൽസ് ഇൻ മാറ്റ് ഫിനിഷ് അത് കാരണം ഒന്നും പേടിക്കാനില്ല അങ്ങനെ വേഗം അങ്ങനെ ആവുന്ന സ്മജ്ജാവുന്നൊരു കാജിലല്ല വേഗം ഇത് ആവും പിന്നെ നല്ല ക്രീമിയാണ് ഈസി ടു അപ്ലൈ ആണ് നല്ല ഡീപ്പ് ബ്ലാക്ക് കാജിലാണ് അഫോർഡബിൾ എന്ന് പറയുന്നില്ല ബട്ട് ഇറ്റ്സ് പെനി എന്ന് പറയില്ലേ അങ്ങനത്തെ നല്ലൊരു കാജലാണ് നിങ്ങൾ നല്ലൊരു കാജൽ നോക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമാവും ഇനി ഞാൻ കോൺടോർ ചെയ്യുകയാണ് കോൺടോറിംഗിന് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വെറ്റൻ വൈൽഡിൻ്റെ ഒരു കോൺടോറിങ് ആൻഡ് ഹൈലൈറ്റിങ് പാലറ്റാണ് ഇതെനിക്ക് പുതിയതായിട്ട് എനിക്കിത് ഇന്നലെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അത് തന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ വെറ്റൻ വൈൽഡിൻ്റെ തന്നെ ഒരു ഹൈലൈറ്റിംഗ് പാലറ്റിലത്തെ ഒരു ഹൈലൈറ്ററാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ആ സെയിം തന്നെ നോസ് ഹൈലൈറ്റ് ചെയ്യാനും പിന്നെ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും എനിക്ക് ഐബ്രോസിൻ്റെ മേലെ കുറെ ഇങ്ങനെ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്നത് നല്ലൊരു ഗ്ലോയി ലുക്ക് തരും നമുക്ക് അപ്പോൾ അപ്പം ഞാനെപ്പോഴും ഐബ്രോസിൻ്റെ മേലെ മിസ് ചെയ്യാണ്ട് ഐ മീൻ ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഒക്കേഷൻസിനൊക്കെ ലൈക്ക് നമുക്ക് നമുക്കങ്ങനെ ചെയ്യാം ഇതൊരു എലിഗൻറ്റ് വെഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്കാണ് കേട്ടോ അങ്ങനെ ബ്രൈറ്റ് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഭയങ്കര നീറ്റ് ആൻഡ് എലിഗൻറ്റ് ആണ് ബിക്കോസ് എനിക്കറിയാം നമ്മുടെ ഓഡിയൻസിൽ കുറേ പേർക്ക് ഇങ്ങനെ ബ്രൈറ്റ് ഷെയ്ഡ്സ് ഓഫ് ലിപ്സ്റ്റിക്സ് ഇഷ്ടമില്ല അത് കാരണമാണ് ഞാൻ എൻ്റെ മേക്കപ്പ് ട്യൂട്ടോറിയൽസും കൂടുതലും ഇങ്ങനത്തെ ഷെയ്ഡ്സ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കും ബ്രൈറ്റ് കളർ ഷെയ്ഡ്സ് എനിക്കും യൂസ് ചെയ്യാൻ ഇഷ്ടമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാ കളറും ഇഷ്ടമാണ് ബട്ട് ഡിപ്പെൻഡ്സ് ഓൺ മേക്കപ്പ് ലൈക്ക് നമ്മളത് മേക്കപ്പിൽ എല്ലാം കൂടി ഇങ്ങനെ ബാലൻസ് ചെയ്താൽ എല്ലാം ഭംഗി ഉണ്ടാവും പക്ഷെ ചിലവർക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ ബട്ട് ഈ ഒരു അറ്റയറിന് ഞാനിന്ന് സെലക്ട് ചെയ്ത മാച്ച് മാച്ചാവുക ഈ ഒരു ലുക്കാണ് ആൻഡ് ഐബ്രോസിന് ഞാൻ യൂസ് ചെയ്യുന്നത് ലോറിയാലിൻ്റെ ഒരു ഐബ്രോ പാലറ്റാണ് കേട്ടോ ഇത് നല്ലൊരു പാലറ്റാണ് ഐബ്രോസിനെ നന്നായി തിക്കിൻ ചെയ്യാൻ നന്നായി ബ്ലെൻഡ് ആവുന്നൊരു ഐബ്രോ പാലറ്റാണ് നിങ്ങൾ വേഗം ഇത് നോക്കിക്കോളൂ ബിക്കോസ് എനിക്ക് കമൻസിൽ വരുന്നുണ്ട് ചേച്ചി എല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണല്ലോ എന്ന് വേഗം നോക്കിക്കോ ആവശ്യമുള്ള ഒരു വേഗം ബുക്ക് ചെയ്തോളൂ നല്ല ഐബ്രോ പാലറ്റാണത് പിന്നെ ഞാനിവിടെ യൂസ് ചെയ്ത് വെറ്റൻ വൈൽഡിൻ്റെ ലിപ്പ് ലൈർ ആൻഡ് ഷെയ്ഡ് വന്നിട്ട് വെറ്റൻ വൈൽഡിൻ്റെ ലിപ്സ്റ്റിക്ക് ആണ് ആദ്യം മാറ്റ് ഉപയോഗിച്ച് അത് കോറൽ കറപ്ഷൻ എന്ന് പറഞ്ഞ ഷെയ്ഡ് ആണ് നല്ലൊരു കോറൽ ഷെയ്ഡാണ് വന്നിട്ട് അതിൻ്റെ മേലെ ഞാനൊരു നൈക്കയുടെ ഗ്ലോസ് ഇട്ടിട്ട് ടോപ്പ് ചെയ്തു ലൈക്ക് ആ മൂന്നിനും കോമ്പിനേഷൻ സൂപ്പർബ് ആണ് ലൈക്ക് ആ ലിപ്പ് ലൈനർ ആ ഷാഡോ ക്രിയേറ്റ് ചെയ്യുന്നതും പിന്നെ ഹൈലൈറ്റഡ് ആയിട്ട് ആ ഗ്ലോസ് നിൽക്കുന്നതും എല്ലാം കൊണ്ട് അടിപൊളി ഇതാണ് കണ്ണിൻ്റെ ഫിനിഷ്ഡ് ലുക്ക് അപ്പോൾ നമ്മൾ അറ്റയർ ഒക്കെ മാറ്റി വരുന്നതിനൊക്കെ മുന്നേ ഈ ഒരു മേക്കപ്പ് ലുക്ക് നമുക്കൊരു മോഡേൺ ലുക്കിനും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഒരു മേക്കപ്പ് ലൈക്ക് ഒരു വെസ്റ്റേൺ ക്ലോത്ത്സിനും നമുക്ക് ഈ ഒരു ലുക്ക് ട്രൈ ചെയ്യാം അതാണ് ഞാൻ ആദ്യം ഇങ്ങനത്തെ കാണിച്ചത് ഇനി ഇതാണ് ട്രഡീഷണൽ അറ്റയറിന് നമ്മൾ പൊട്ടും കമ്മലും അതിൻ്റെതായ മാച്ചിനുള്ള ജുവലറി ഇട്ട ഒരു ട്രഡീഷണൽ ലുക്കായിട്ടും ഇത് കൺവേർട്ടാവും കമ്മൽ വന്നിട്ട് താസ ഫാഷൻ ഇൻസ്റ്റാഗ്രാം പേജ് ആൻഡ് നെക്ലെസ് റുഹിൻ കളക്ഷൻസ് കളിയാക്കരുത് റുഹിൻ കലക്ഷൻസിലത്തെ നെക്ലേസ് ആണ് കേട്ടോ അത് ആൻഡ് പിന്നെന്താ ഞാൻ പൊട്ട് മാറ്റി ഗോൾഡ് കാണാനില്ല മുഖത്ത് അപ്പോൾ ഞാൻ ബ്ലാക്ക് ആക്കിയത് ആൻഡ് സാരി ഇസ് ഫ്രോം ഇൻസ്റ്റാഗ്രാം പേജ് റോസ് കളക്ഷൻസ് ഈ സാരി ഡേ ലൈറ്റിൽ അത്ര ഇതിൻ്റെ ഷൈൻ അറിയുന്നില്ല ഇതിന് ഒരു ലൈറ്റായിട്ടൊരു ഷൈനി സാരിയാണ് ഭയങ്കര സോഫ്റ്റ് മംഗൽഗിരി പട്ടാണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് ഭയങ്കര എലിഗൻറ്റ് ലുക്കുള്ള ഒരു സാരിയാണ് ഞാനിതിന് ഗ്ലേ ഗ്രേ ബ്ലൗസാണ് മാച്ച് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ബ്ലൗസ് ഞാൻ തയ്ച്ചിട്ടില്ല ഇനി തയ്ക്കണം എനിക്ക് ഒസും സാരിയാണ് ഇതിലും വേറെയും ഷെയ്ഡ്സ് ഉണ്ട് ഡാർക്ക് ഡീപ്പ് ഷെയ്ഡ്സ് ഉണ്ട് ബട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു എലിഗൻറ്റ് മേക്കപ്പ് ലുക്ക് ചെയ്യണം എന്ന് തോന്നി അത് കാരണം ഞാൻ ഈ ലൈറ്റ് കളർ സാരി സെലക്ട് ചെയ്തേ എനിക്കറിയാം നമ്മൾ നമുക്ക് കുറേ ആൾക്കാർക്ക് ഇങ്ങനത്തെ ഷെയ്ഡ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ എനിക്ക് ഇനി ഇതിൽ തന്നെ ഒരു ഡീപ്പ് കളർ ഷെയ്ഡും എനിക്ക് വേണമെന്നുണ്ട് ആ അപ്പോൾ സാരി ഇതാണ് കേട്ടോ ഭയങ്കര ഈസി ടു വെയർ ആണ് ഈസി ടു ഡ്രേപ്പ് ആണ് കേട്ടോ ഭയങ്കര ഒതുങ്ങിക്കെടുക്കും ഈ സാരി ആൻഡ് നിങ്ങൾക്ക് കാണാം ഞാൻ കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ട് ഈ ബ്ലൗസ് ഡിസൈൻ എങ്ങനെയുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ബ്ലൗസ് ഡിസൈൻ തയ്ക്കണത് എനിക്ക് എനിക്ക് തോന്നുന്നത് ഈ സാരിക്ക് ഗ്രേ ബ്ലൗസ് പെയർ ചെയ്തപ്പോൾ ശരിക്കും ഒരു എലിഗൻറ്റ് മേക്കപ്പ് എന്താ പറയുക അങ്ങനെ ചെയ്യാൻ തോന്നും ഇതിനൊരു എലിഗൻറ്റ് മേക്കപ്പ് ലുക്ക് നമുക്ക് വേണമെങ്കിൽ ഈ സാരിക്ക് മെറൂൺ ബ്ലൗസ് ഇടാം എന്തും എനിക്ക് തോന്നുന്നു മെറൂൺ ഗ്രേപ്പ് വൈൻ കളർ ഞാൻ ആദ്യം അത് അതിടാമെന്നാണ് വിചാരിച്ചത് ബട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യണം എന്ന് തോന്നിയ കാരണമാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ആൻഡ് ഞാനിതിൽ സിൽവർ ആൻഡ് ഓക്സിഡൈസ്ഡ് സിൽവർ ആൻഡ് ഗോൾഡൻ മിക്സ് ഉള്ളൊരു ജ്വല്ലറിയാണ് സെലക്ട് ചെയ്തത് ബിക്കോസ് ഈ സാരിക്ക് അത് മോർ ദെൻ ഗോൾഡ് മാത്രം മോർ ദെൻ സിൽവർ മാത്രം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത ഭയങ്കരമായിട്ട് കോംപ്ലിമെൻ്റ് ചെയ്യും ഇതിന് അത് കാരണമാണ് ഞാനിങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ജുവലറി ഇതിനെ സെലക്ട് ചെയ്തത് കേട്ടോ ഈ ലുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോഡേൺ ഡ്രസ്സിനും ട്രൈ ചെയ്യാം നല്ലൊരു സ്റ്റാൻഡേർഡ് ഐ ലുക്കാണ് ലൈക്ക് ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സിനെയും കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ലുക്കാണ് ഇതാണ് ക്ലോസപ്പ് കേട്ടോ ലൈക് ട്രഡീഷണലും ആക്കാം മോഡേണുമാക്കാം ആൻഡ് ആദ്യം ഞാൻ ഹെയർ സ്റ്റൈൽ മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്തത് പിന്നെ എനിക്ക് എന്താ പറയുക എപ്പോഴും മുടി അയച്ചിരുന്നതാണ് എൻ്റെ ഫേസിന് സൂട്ടാകുന്ന എനിക്ക് തോന്നി ബട്ട് ഹെയർ സ്റ്റൈൽ ഇങ്ങനെ മുടി കെട്ടി വെച്ച് ചെയ്യുന്നവർക്ക് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്നുള്ളതിനാണ് ഞാൻ അങ്ങനെയും കാണിച്ചത് ലൈക്ക് ഈ സാരിക്ക് അങ്ങനെയും ഭംഗിയുണ്ട് അപ്പോൾ എനിക്കെപ്പോഴും